ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആദ്യം പറയാം, എന്നിട്ട് അതിൻ്റെ ആൻസറും പറയാം. ചോദ്യം ഇതാണ്, സർ, സ്ത്രീകൾ ഒന്നുകൂടി ക്ലോസ് ആവാനും കമ്പനി ആവാനും വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കങ്ങനെ ലേഡി ഫ്രണ്ട്സ് ഒന്നുമില്ല, ഐ മീൻ ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെ അട്രാക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ കുറച്ചു ട്രിക്സുകളാണ് പറയുന്നത്, ഒരു 7 ട്രിക്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ആരെയാണോ നിങ്ങൾക്ക് ക്ലോസ് ആക്കേണ്ടത്, ആ വ്യക്തിയോട് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽപ്പുകൾ ചോദിക്കാം. ഇനി അതല്ല, വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പുകൾ ചോദിക്കാം. അത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാകുന്ന കാര്യമായിരിക്കരുത് നമ്മൾ ചോദിക്കുന്നത്, ചെറിയ കാര്യമായിരിക്കണം, എന്നാൽ അവർക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യമായിരിക്കണം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒന്നാമത്തെ ട്രിക്ക് അതാണ്. ദെൻ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്തെങ്കിലും സീക്രട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്ത് പറയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, അവരുമായിട്ട് കൂടുതൽ അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസൊക്കെ ആയി വരുന്ന സമയത്ത് അവരോട് പറയാം, ഞാൻ ഇത് ആരോടും പറയാത്ത കാര്യമാണ്, എനിക്ക് ഓപ്പണായിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത്, ഇത് ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സീക്രട്ട്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു കുറവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച എന്തെങ്കിലും ഇൻസിഡൻ്റ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു സീക്രട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇത് കേൾക്കുന്ന വ്യക്തി, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നോട് ഇത് പറയണമെന്നുണ്ടെങ്കിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഞാനായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഞാനായിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു അടുപ്പം വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ, ഇനി ഫസ്റ്റ് ഞാൻ ഹെൽപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞല്ലോ, ആ ഹെൽപ്പ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമ്പോഴും മാനസികമായിട്ടുള്ള ചെറിയൊരു അടുപ്പം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും 5 കാര്യങ്ങൾ കൂടിയുണ്ട്, അത് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി 3rd സീക്രട്ടായിട്ട് പറയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ല നീറ്റായിട്ടുള്ള ആളുകളോട് പ്രത്യേകം ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും, എസ്പെഷ്യലി അവരുടെ സ്മെല്ല്. അപ്പോൾ നിങ്ങൾക്ക് പെർഫ്യൂം യൂസ് ചെയ്യാം. ഇനി പെർഫ്യൂം അല്ലെങ്കിലും നമ്മൾ നന്നായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് നല്ല ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് അവരുടെ അടുത്തേക്ക് പോവുക, അവരുമായിട്ട് മിംഗിൾ ചെയ്യുക, സംസാരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ എപ്പോഴും നല്ല സ്മെല്ലിലായിരിക്കുക നിങ്ങൾ എന്നുള്ളതാണ്, കൂടുതൽ വേർക്കാതെ. അതല്ല, ഇനിയിപ്പോൾ ഇൻ കേസ് വേർക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെർഫ്യൂമോ സ്പ്രേയോ ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അതും മറക്കാതിരിക്കുക. 4th പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സംസാരത്തിൽ എപ്പോഴും ഒരു സീരിയസ്നെസ് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. സീരിയസ്നെസ്സിന് പകരം ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഹ്യൂമർ സെൻസ് വർക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഐ മീൻ, ഇടയ്ക്കൊക്കെ ഒരു തമാശ പറയുക, ഫണ്ണാവുക, അതുപോലെ തന്നെ അവരൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ ചെറിയ വേർഡ്സുകളിലൂടെ ആവാം, ചെറിയ കൗണ്ടർ അടിക്കുന്നതിലൂടെ ആവാം. ഓക്കെ, അപ്പോൾ അത് ഓരോ ഫ്രണ്ട്സിനോടാണെങ്കിൽ ഒരു രീതി ഉണ്ടായിരിക്കും, മറ്റ് വേറെ കൊളീഗ്സിനോടാവുമ്പോൾ വേറൊരു രീതിയായിരിക്കും. അങ്ങനെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഹ്യൂമർ സെൻസ് നിങ്ങൾ ആ ഒരു കോൺവെർസേഷനിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതൊന്നുകൂടി ബെറ്ററാണ്. വുമൻസ് ഒന്നുകൂടി ക്ലോസ് ആവാനും അവരെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, എല്ലാ ഗേൾസിനെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ നിങ്ങൾ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടവും അട്രാക്ഷനൊക്കെ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നോ ഹൗ ടു ടച്ച് എന്നുള്ളതാണ്. അവരെങ്ങനെ ടച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. ഐ മീൻ, ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുമ്പോഴൊക്കെ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത്
നമ്മൾ കൈ പിടിച്ചു നിൽക്കാതെ ഷേക്ക് ഹാൻഡ് കൊടുത്ത് വിടുക, അങ്ങനെ ഒരു രീതിയിലും നമ്മളിപ്പോൾ അടുത്തിരിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്തായിക്കോട്ടെ, മിംഗിൾ ചെയ്യുന്ന സമയത്ത് തമാശ പറയുമ്പോൾ അടിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ ചെറിയ രീതിയിലുള്ള ടച്ചസൊക്കെ വരുമ്പോൾ ഒരിക്കലും അതൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഡിസ്കംഫർട്ട് ആവുന്ന രീതിയിൽ വരാതിരിക്കുക, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കുക. ഐ മീൻ ഒരു സെക്ച്വൽ ചൊയ്യോട് കൂടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ടച്ചും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും ഇടുന്നത് നല്ലതാണ്. ആ പേഴ്സണൽ സ്പേസിലോട്ട് കയറിയിട്ട് സംസാരിക്കാതിരിക്കുക, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു സ്പേസ് ഇട്ടുകൊണ്ട് സംസാരിക്കുന്നതും ഒക്കെ അവർക്ക് നിങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് കീപ് പ്രോമിസസ് എന്നുള്ളതാണ്. ഇപ്പോൾ അവരെ മീറ്റ് ചെയ്യാം ഇന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് എത്തിച്ചേരുക, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ പ്രോമിസ് അതുപോലെ തന്നെ പാലിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പാലിക്കുമ്പോഴും നല്ലൊരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് ഉണ്ടാവാനും നിങ്ങളോട് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നാനും അതൊക്കെ കാരണമായി തീരും എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 7 ട്രിക്സുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ട്രിക്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പെൺസുഹൃത്തുക്കളെ ഉണ്ടാക്കാനും, ഇനി അതല്ല ഒരാളോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്, ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കാനും നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയാനും ഒരു റിലേഷൻഷിപ്പിലോട്ട് അത് എത്തിക്കാനും ഒക്കെ ഈ പറഞ്ഞ പോയിന്റ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ സിംഗിളായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗേൾഫ്രണ്ട്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടോ ഹെൽപ്പോ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിൽ, അഥവാ ഈ ഗേളിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടോ ഹെൽപ്പോ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രേക്കപ്പായി, അല്ലെങ്കിൽ പിണങ്ങിപ്പോയി, ബ്ലോക്ക് ചെയ്തു, താല്പര്യമില്ല എന്ന് പറയുന്നു, എന്ത് ചെയ്യണം, അങ്ങനെയുള്ള നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടായിരിക്കും. ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്ന് പറയുക, തീർച്ചയായിട്ടും അതിനുള്ള ഒരു സൊല്യൂഷൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നൽകുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ വിളിക്കാവുന്നതാണ്. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.